എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പതിവുപോലെ ഈ ബുധനാഴ്ചയും എഫേസ്യ ലേഖനത്തിന്റെ പഠനത്തിനായി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം കൃപ നൽകി. പ്രത്യേകിച്ചും ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും സൂക്ഷിക്കുന്ന അവിടുത്തെ കൃപയും കരുണയും ഓർത്ത് നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. Ephesians chapter 2 verses 1-10. ഈ ഭാഗത്തിൽ നമ്മൾ രക്ഷയെ സംബന്ധിച്ചുള്ള സത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോർഷനിൽ പൗലോസ് അപ്പോസ്തലൻ രക്ഷയെ സംബന്ധിച്ച് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ രക്ഷാബന്ധിതമായി ബൈബിളിന്റെ സന്ദേശം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പഠനം വളരെ ഇഴഞ്ഞാണ് പോകുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അത്യാവശ്യം പല കാര്യങ്ങളും നമ്മൾ ധ്യാനിക്കേണ്ടതുകൊണ്ട് കഴിവതും വേഗത്തിൽ നമ്മുടെ പഠനം തുടരാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 4 പ്രവൃത്തികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട 4 പ്രവർത്തികൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സിൻസ് വർക്സ് എഗ്നസ്റ്റ് അസ്, നമ്മൾക്ക് എതിരായിട്ട് പാപം ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾക്കെതിരെ പാപം ചെയ്യുന്ന പ്രവൃത്തി അഥവാ നമ്മൾക്കെതിരെ പാപത്തിന്റെ പ്രവൃത്തി. സിൻസ് വർക്ക് എഗ്നസ്റ്റ് അസ്. 2-ാമത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത്, അത് ആദ്യത്തെ 3 വാക്യങ്ങളിലാണ്. 2-ാമത് ഞാൻ ആദ്യം ഈ ആശയങ്ങളൊന്ന് പറഞ്ഞിട്ട് പഠനത്തിലേക്ക് തുടരാം എന്ന് വിചാരിക്കുക. 2-ാമത് ഇവിടെ നമ്മൾ കാണുന്നത് God's works for us, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, അതാണ് 2-ാമത് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. 3-ാമത് ഈ ഭാഗത്ത് കാണുന്നത് God's work in us, നമ്മളിൽ ദൈവത്തിന്റെ പ്രവൃത്തി, അത് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ്. 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈവത്തിന്റെ നമ്മിലൂടെയുള്ള പ്രവൃത്തി, നമ്മിലുള്ള ദൈവം, നമ്മിലെ ദൈവം ചെയ്യുന്ന, നമ്മിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി, God's work in us, അത് 10-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാമതായി God's work through us, നമ്മളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പോൾ ഇങ്ങനെ പ്രവൃത്തി എന്ന വാക്കിനോട് ബന്ധപ്പെടുത്തി 4 ഭാഗങ്ങളായിട്ട് ഈ പഠനഭാഗത്തെ നമ്മൾക്ക് വിഭജിച്ച് പഠിക്കാം. 1, നമുക്കെതിരെ പാപത്തിന്റെ പ്രവൃത്തി. 2, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. 3, നമ്മിൽ ദൈവത്തിന്റെ പ്രവൃത്തി. 4, നമ്മിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. ഈ 4 വിധത്തിൽ നമ്മൾക്ക് വിഭജിച്ച് പഠിക്കാം. അതിൽ നമ്മുടെ രക്ഷയ്ക്ക് അനിവാര്യമായി വന്ന ഘടകം, രക്ഷ, ഒരു മനുഷ്യന് രക്ഷയ്ക്ക് അനിവാര്യമായി വന്ന ഘടകം, ദ നെസസിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ അനിവാര്യത, അതിന്റെ നിദാനമായിത്തീരുന്ന കാരണം പാപം നമ്മളിൽ പ്രവേശിച്ചതാണ്. പാപം നിമിത്തം മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ആദ്യത്തെ 4 വാക്യങ്ങളിൽ പാപം നമുക്കെതിരെ ചെയ്ത 4 പ്രവൃത്തികൾ,
അഥവാ പാപം നിമിത്തം നമ്മിൽ സംഭവിച്ച നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ പാപിയായിത്തീർന്നപ്പോൾ അവനിൽ സംഭവിച്ചിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു പാപിയുടെ യഥാർത്ഥമായ ചിത്രം നാല് വിധത്തിൽ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ നമ്മൾ ആദ്യം കണ്ടു, പാപി മരിച്ചവനാണ്, ഹി ഈസ് ഡെഡ്, അവൻ മരിച്ചവനാണ്. രണ്ടാമത് നമ്മൾ കണ്ടത്, ഈസ് ഡിസൊബീഡിയന്റ്, അവൻ അനുസരണം കെട്ടവനാണ്. രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് അതാണ്, അവൻ അനുസരണം കെട്ടവനാണ്. ഇത് അല്പം വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ലോകം, പിശാച്, ജഡം, ഇവ മൂന്നുമാണ് ഈ അനുസരണക്കേടിന് നമ്മളെ ഉപയോഗിക്കുന്ന ത്രിവിധ ഘടകങ്ങൾ. മൂന്ന് ഘടകങ്ങൾ നമ്മളെ അനുസരണം കെട്ടവർ ആക്കുന്നതിന് നിദാനമായിട്ടുള്ള മൂന്ന് ഘടകങ്ങൾ. മൂന്നാമത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പാപിയുടെ യഥാർത്ഥ ചിത്രം, യഥാർത്ഥ അവസ്ഥ സംബന്ധിച്ച് ഇവിടെ നമ്മൾ കാണുന്നത്, ഹി ഈസ് ഡിപ്രാവ്ഡ് എന്ന് പറഞ്ഞാൽ ഇവ പാപി മലിനപ്പെട്ടവനാണ്, അശുദ്ധനാണ്. പാപി അശുദ്ധനാക്കപ്പെട്ടവനാണ്, അവൻ മലിനപ്പെട്ടവനാണ്. അതാണ് നമ്മളിവിടെ കാണുന്ന മൂന്നാം വാക്യത്തിൽ, അവരുടെ ഇടയിൽ നാം എല്ലാവരും. ഇത് നമ്മുടെ പണ്ടത്തെ കാലമാണ്, പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് മുമ്പേ ഈ ലോകം, മുമ്പേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ, ഒരു പാപിയുടെ ചിത്രമാണ്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. പ്രകൃത്യ എന്നാണ് കൂടുതൽ ശരി, പ്രകൃത്യ കോപത്തിന്റെ മക്കളായി. ഇവിടെ വളരെ വിശദമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു ഭാഗമാണ്. പാപി മലിനപ്പെട്ടവനാണ്, അവൻ അശുദ്ധനാണ്. എത്ര വിശുദ്ധമായി പ്രവൃത്തി ചെയ്താലും, എത്ര നന്മ പ്രവൃത്തി മനുഷ്യൻ ചെയ്താലും, ആ പ്രവൃത്തികളെ ദൈവം അശുദ്ധനിൽ നിന്ന് ഉളവാകുന്നതായതുകൊണ്ട് അതിനെ വിശുദ്ധമായി കാണുന്നില്ല. മതങ്ങൾക്ക് പറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള മതങ്ങൾ. ക്രിസ്തു മാർഗവും മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങൾക്കും സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അധോഗതി, ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ്. അവർ പഠിപ്പിക്കുന്നത് നന്മ ചെയ്ത് ആ മനുഷ്യൻ നീതീകരിക്കപ്പെടുക, നന്മ ചെയ്ത് വിശുദ്ധനാകുക, നന്മ ചെയ്ത് നല്ലവനാണ്. ഇല്ല, മനുഷ്യൻ ആത്യന്തികമായി മനുഷ്യൻ അവനിൽ തന്നെ പാപിയാണ്. ആ പാപിയിൽ നിന്ന് ഒരിക്കലും വരുന്ന നന്മയെ ദൈവം വിശുദ്ധമായി കാണുന്നില്ല, അതിനെ നന്മയായി കാണുന്നില്ല, അതിനെ ദൈവം തിന്മയായിട്ട് തന്നെയാ കാണും. ഇവിടെ ഒരു വലിയ സംശയം ഉണ്ടാകാം, നന്മയെ നന്മയായി കാണാൻ കഴിയത്തില്ല. അത് എന്തൊരു വേദശാസ്ത്രമാണ് എന്നൊരു സംശയമുണ്ടാകും. ഞാൻ എളിമയോടെ അത് വിശദീകരിക്കാനായി, ഒരു പാപി എത്ര നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അത് പാപിയിൽ നിന്ന് ഉണ്ടാകുന്നതായതുകൊണ്ട്, അശുദ്ധനിൽ നിന്ന് വരുന്നതാണ്, അശുദ്ധനിൽ നിന്ന് വരുന്ന വിശുദ്ധ പ്രവൃത്തി എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ പ്രഭവ കേന്ദ്രം അശുദ്ധിയിൽ നിന്നാകയാൽ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല, ദൈവം അതിനെ വിശുദ്ധമായി കാണുന്നില്ല, ദൈവം അതിനെ നന്മയായി കാണുന്നില്ല. ഞാൻ പറയാം, നൈസർഗികമായി മനുഷ്യൻ അവനിൽ തന്നെ പാപിയാണ്, ഇല്ലേ? ഒരു മനുഷ്യൻ അവനിൽ തന്നെ പാപി. ഈ കാഞ്ഞിരത്തിൽ ഉണ്ടാകുന്ന ഫലം, ആ ഫലം എപ്പോഴും കയ്പുള്ളതാണ്. ഒരു മൂർഖൻ പാമ്പ് ആരെയും കടിച്ചില്ലെങ്കിലും, ഒരു മൂർഖൻ പാമ്പ് അതാരെയും കടിച്ചില്ലെങ്കിലും അതിൽ വിഷമുണ്ട്, അത് മൂർഖൻ പാമ്പ് തന്നെയാണ്. ഒരു പാപി ജനിച്ചതിന് ശേഷം
ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും അവൻ പാപിയാണ്. കാരണം അവൻ ജന്മസിദ്ധമായി നൈസർഗികമായി ജന്മന അവൻ പാപിയാണ്. ഇനി അവനിൽ നിന്ന് വരുന്ന നന്മ പ്രവർത്തികൾ, അത് ദൈവവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്, മനുഷ്യന്റെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന നീതി, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നീതി പ്രവർത്തി എന്നാണ്. ഒട്ടേറെ വിശദീകരിച്ച് ചിന്തിക്കണം. ഇതൊക്കെ ദൈവവചനം പറയുന്ന എത്ര ലോജിക്കായിട്ടുള്ള കാര്യമാണ്, എത്ര കൃത്യമായിട്ട് സയുക്തികമായ കാര്യമാണ് പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ഏത് നീതി പ്രവർത്തികളും കറപുരണ്ട തുണി പോലെയാണ്. ദൈവം അതിനെ കാണുന്ന അല്ല, ദൈവം അതിനെ കാണുന്നതെന്നല്ല, സ്വാഭാവികമായിട്ടത് അങ്ങനെ തന്നെയാണ്. ഞാനത് വ്യക്തമാക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തില് നമ്മള് വായിക്കുന്നുണ്ടല്ലോ, യേശു ക്രിസ്തു പറയുന്ന കാര്യം, മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, 6:1 ഭിക്ഷ കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, അതുപോലെ തന്നെ സഹജീവികൾക്ക് നന്മ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയും. പക്ഷേ ആ പ്രവൃത്തികളെല്ലാം നന്മ പ്രവൃത്തിയാണ്. പ്രാർത്ഥന നല്ലതാണ്, അതുപോലെ തന്നെ ഭിക്ഷ കൊടുക്കുന്നത് നല്ലതാണ്, ഉപവസിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒരു പരീക്ഷ, രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ചെയ്യുമ്പോൾ ദൈവം അതിനെ കാണുന്നത്, അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തിന് അതിൽ പ്രസാദിക്കുവാൻ സാധ്യമല്ല. ഞാൻ ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞാൽ, ഈ ദൈവത്തിന് കൊടുക്കുന്ന നല്ല വസ്തുക്കൾ ദൈവം ഒരിക്കലും അതിനെ നല്ല വസ്തുക്കളായിട്ട് അംഗീകരിക്കുന്നു. ഞാൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, ഒരു കുഷ്ഠരോഗിയുടെ കൈ ഇങ്ങനെ പഴുത്ത് വ്രണം പിടിച്ച് ബാധിച്ചിരിക്കുകയാണ്. ആ വ്രണം ബാധിച്ചിരിക്കുന്ന കൈ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരം, എനിക്ക് വളരെ ഇഷ്ടമുള്ള പലഹാരമാണ് പരിപ്പുവട. പരിപ്പുവടവും വടയും പഴവും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള രണ്ട് കാര്യം ഇതിൽ രണ്ടും കൂടെ ചേർത്ത്. നിങ്ങൾ വിചാരിക്കുക, ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ പരിപ്പുവട എന്റെ കയ്യിൽ വെച്ച് എനിക്ക് നീട്ടിയാൽ ഞാൻ അത് വാങ്ങരുത്. ആ കുഷ്ഠരോഗി എനിക്ക് പരിചയമുള്ള ആളായിരിക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കാം, ഞാൻ വളരെ സ്നേഹിക്കുന്ന ആളായിരിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന പരിപ്പുവട എനിക്ക് അതിനേക്കാൾ ഇഷ്ടമുള്ള പലഹാരമാണ്. ഓർക്കുക, ആ എന്റെ ആ സുഹൃത്തിനെ എനിക്ക് ഇഷ്ടമാണ്, മാത്രമല്ല അദ്ദേഹം പിടിച്ചിരിക്കുന്ന പലഹാരവും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഞാൻ വേണ്ട, ഞാനത് സ്വീകരിക്കത്തില്ല. അതിന്റെ കാരണം എന്താണ്? അത് പിടിച്ചിരിക്കുന്ന കൈ കുഷ്ഠം നിറഞ്ഞതാണ്. ഇത് തന്നെയാണ് ദൈവത്തിന് കൊടുക്കുന്ന നേന്ത്രപ്പഴമായിരിക്കാം, സാമ്പ്രാണിയായിരിക്കാം, നെയ്യായിരിക്കാം, അതുപോലെ തന്നെ മലരായിരിക്കാം, അവലായിരിക്കാം, ഇനിയും അതിനേക്കാൾ വലിയ പൊന്നായിരിക്കാം, ഉന്നതമായ മറ്റു തങ്കമായിരിക്കാം, നല്ല വിലയേറിയ വജ്രക്കല്ലുകൾ ഒക്കെ ആയിരിക്കാം, രത്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അത് പിടിച്ചിരിക്കുന്ന കൈ, അത് കുഷ്ഠം നിറഞ്ഞതാണ്, പാപകുഷ്ഠം നിറഞ്ഞതാണ്. ഇത് പാപിയുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതാണ് ബൈബിൾ പറഞ്ഞത്, മനുഷ്യന്റെ നീതി പ്രവർത്തികൾ ദൈവത്തിന്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെയാണ് എന്ന് പറയുവാനുണ്ടായ കാരണം. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ ആത്യന്തികമായി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ്. നന്മ ചെയ്യുവാൻ അവന് ആഗ്രഹമാണ്, നന്മ അവൻ ചെയ്തുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ അവനിൽ വന്നു ഭവിക്കുന്നുണ്ട്. രണ്ടും അവന്റെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന്റെ, അവന്റെ ഉള്ളിലെ സങ്കീർണതയുടെ ഒരു പ്രതിഫലനമാണ് ഇത് രണ്ടും. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ മനുഷ്യൻ
അവന്റെ മനോവികാരങ്ങളാൽ അവൻ ദോഷത്തിന് അടിമയായി തീർന്നിട്ടുണ്ട്, അഥവാ അവൻ മലിനനായി തീർന്നിട്ടുണ്ട്. ഞാനതിന് ഒരു വാക്യം മാത്രം നമ്മൾക്ക് പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് ദൈവം ലോകത്തെ ജലപ്രളയത്താൽ ന്യായം വിധിക്കാനുണ്ടായ കാരണം പറയുമ്പോൾ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയ, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് യഹോവാക്കാണ്. അവിടെ ഹൃദയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 1 വിചാരം, 2 നിരൂപണം. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണം. ഒരു ദോഷപ്രവൃത്തിയും ചെയ്യുന്നില്ലെങ്കിൽ, മനുഷ്യൻ ഒരു ദോഷപ്രവൃത്തിയും ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയം ദുഷിച്ചതാണ്, അശുദ്ധി നിറഞ്ഞതാണ്. അവന്റെ ഹൃദയ വിചാരങ്ങളും അതിലെ നിരൂപണങ്ങളും ദോഷമുള്ളതാണ്. ഇനി നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക്. അത് നിമിത്തമാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ജഡമോഹങ്ങളിൽ നടന്ന് അവന്റെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് പ്രവർത്തിക്കും. എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ. ഇതിന്റെ കാരണം അവന്റെ ഉള്ളിലെ അശുദ്ധിയാണ്. ആ അശുദ്ധി വ്യത്യസ്ത വിധത്തിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. അവന് നന്മയാണ് ചെയ്യാൻ ആഗ്രഹിച്ച് നന്മ ചെയ്യുന്നെങ്കിൽ പോലും അതിനെ ദൈവം ഒരു പാപിയിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിന് നന്മയായി ദൈവം അംഗീകരിക്കുന്നില്ല, അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതിന്റെ മറുവശം എന്ന് പറയുന്നത് അവന്റെ ഉള്ള ചൊവ്വല്ലാത്തത് കൊണ്ട്, ഹൃദയം അശുദ്ധമായതുകൊണ്ട് അവനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തി അവന്റെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതാണ്. അതെത്ര ഹീനവും മലിനവുമായ രൂപത്തിലാണ് പ്രകടമാകുക, പ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് അത് ചിന്തിക്കാവുന്ന പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പുത്തൻ മേഖലകൾ, മനുഷ്യൻ അവന്റെ മനോവികാരങ്ങൾ, അവന്റെ മനോവിചാരങ്ങളുടെ നിരൂപണം ദോഷമുള്ളത് കൊണ്ട് സംഭവിക്കുന്ന പ്രകടനങ്ങളാണ് അതെല്ലാം എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോ പാപി മരിച്ചവനാണ് 1-ാമത് നമ്മൾ കണ്ടത് അതാണ്. 2-ാമത് പാപി അനുസരണം കെട്ടവനാണ്. 3-ാമത് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് പാപി അശുദ്ധനാണ്, പാപി മലിനപ്പെട്ടവനാണ്. ഈസ് ഡിപ്രാവ്ഡ്, അവൻ വളരെ മലിനപ്പെട്ടവൻ. ഇനിയും 4-ാമത് ഇവിടെ വേറൊരു കാര്യം കൂടെ പാപിയെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു, ഹീസ് ഡൂം, അവൻ ശിക്ഷയ്ക്ക് അർഹനായ കുറ്റവാളിയാണ്. ഡൂംഡ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം ഇതാണ്, അവൻ കുറ്റവാളിയാണ്, ശിക്ഷയ്ക്ക് അർഹനാണ്. നോക്കുക 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 3-ാം വാക്യം തന്നെയാണ്, 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ടല്ലോ. എന്താ? കോപത്തിന്റെ മക്കളാണ് മനുഷ്യൻ, ന്യായമായിട്ടും ദൈവത്തിങ്കൽ നിന്ന് അർഹിക്കുന്നത് ദൈവത്തിന്റെ കോപമാണ്. ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കോപമാണ്. പാപി ദൈവ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാണ്, അവൻ ശിക്ഷിക്കപ്പെടേണ്ടവൻ ആണ്. നമ്മള് ഇവിടെ നമ്മൾ കാണുന്നത് ബൈ ബർത്ത്, ജന്മനാ മനുഷ്യൻ ഡിസൊബീഡിയന്റ് ആണ്. By birth, he is disobedient. Manishyan, jenmangundu thanne, avante ullil lenkhanathinte
ലംഘനം അവന്റെ ഉള്ളിലുണ്ട്, ആത്മാവിൽ കപടമുണ്ട്, ലംഘനമുണ്ട്. ബൈ ബർത്ത് അവൻ ഡിസൊബീഡിയന്റ് ആണ്. ബൈ നേച്ചർ അവന്റെ പ്രകൃതി സംബന്ധിച്ച് ഹി ഈസ് ദ ചിൽഡ്രൻ ഓഫ് റാത്ത്, ദൈവ കോപത്തിന്റെ മകനാണ്. ഓർക്കുക, അവൻ ഈ മനുഷ്യൻ അവന്റെ നേച്ചർ വെച്ച്, അവന്റെ പ്രകൃതി വെച്ച്, എന്താ അവന്റെ പ്രകൃതി എന്ന് നമ്മൾ കണ്ടു. അവന്റെ പ്രകൃതി മൂന്നാം വാക്യത്തിൽ ശിക്ഷാർഹമായ പ്രവൃത്തി അവൻ ചെയ്യും. എന്താ? ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്യുക, തോന്നിയതുപോലെ ജീവിക്കുക, ജഡം എന്താവശ്യപ്പെടുന്നു അത് ജഡത്തിന് നടത്തിക്കൊടുക്കുക. വികാരം, മനസ്സിന്റെ വികാരം, എന്ത് ചോദിക്കുന്നു, ഇമോഷൻ, അത് എന്ത് ചോദിക്കുന്നു, എന്താവശ്യപ്പെടുന്നു, അത് മനുഷ്യൻ നേടിക്കൊടുക്കുക, നടത്തിക്കൊടുക്കുക. ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ കണ്ണ് ആഗ്രഹിച്ചിട്ടുള്ളതൊന്നും ഞാൻ അതിന് വിലക്കിയിട്ടില്ല. മനുഷ്യന്റെ ഒരു സ്വഭാവം ഇതാ. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഒന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അത് നേടിയിരിക്കും. ഞാൻ പറയട്ടെ, ഇത് അപകടകരമായ ഒരു സ്ഥിതിയാണ്. ഇതെന്താണ് വിളിച്ചു വരുത്തുന്നത്? ഇത് ക്ഷണിച്ചു വരുത്തുന്നത് ശിക്ഷയാണ്. നോക്കണം, മനുഷ്യൻ ബൈ നേച്ചർ അവൻ അവന്റെ പ്രകൃതി വെച്ച് നോക്കിയാൽ അവൻ കോപത്തിന്റെ സന്തതിയാണ്. അവൻ ശിക്ഷയ്ക്ക് പാത്ര, ദൈവ കോപം അവന്റെ മേൽ ചൊരിയപ്പെടേണ്ടതാണ്. നോക്കണം, വളരെ കൃത്യമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മനുഷ്യൻ, അവൻ മരിച്ചത് കൊണ്ട് തന്നെ, ഓർക്കുക, ഇവിടെ നമ്മള് ഈ കാര്യം അങ്ങനെ തന്നെ ചിന്തിക്കുക. ബൈ ഡെത്ത് അവൻ മരിച്ചവനായതുകൊണ്ട് അവൻ ഡിസൊബീഡിയന്റ് ആയി. അവൻ മരിച്ചത് കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ അനുസരണം കെട്ടവനായിത്തീർന്നു. അപ്പോൾ മനുഷ്യൻ പാപിയാണ്, ആ പാപിയായ മനുഷ്യൻ മരിച്ചവനാണ്, മരിച്ചവനായ മനുഷ്യൻ ആരാണ്? അനുസരണം കെട്ടവനാണ്. ആ അനുസരണക്കേട് തന്നെ, ഞാൻ പറയുന്നതെല്ലാം ക്രമമായിട്ട് തന്നെയാണ്, അത് കൃത്യമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഗ്രഹിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലംഘനമാണ്, അനുസരണക്കേടാണ് ശിക്ഷയിലേക്ക് നടന്നത്. ഇപ്പൊ ഒരു മനുഷ്യന് ഹൃദയത്തിലൊരു കാര്യം, ഇന്നയാളിനെ കൊല്ലണം എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തിനെ ഒരിക്കലും ഒരു കോടതിയും ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ ഹൃദയത്തിലെ ആ കൊലയാളി, ആ കൊലപാതകം, ഹൃദയത്തിൽ കൊലപാതകം ചെയ്യണം എന്നുള്ള ആ ചിന്ത അവന്റെ മനോവികാരത്തിലൂടെ വന്ന് അവന്റെ ജഡത്തെ, അവന്റെ ശരീരത്തെ സ്വാധീനിച്ച് അത് വിധേയപ്പെടുത്തി കത്തിയെടുത്ത് തോക്കെടുത്ത് ബോംബെറിഞ്ഞ് ഒരാളെ കൊല്ലുമ്പോൾ ആ ആളാരാകുകയാണ്? ആ ആള് കുറ്റവാളിയായി മാറുകയാണ്. അതാണ് പറഞ്ഞത്, ഹി ഈസ് ഡൂംഡ്. അവൻ കുറ്റവാളിയാണ്. ഈ സമയത്ത് അവൻ കുറ്റവാളിയായി മാറി. ഈ കുറ്റവാളിക്കുള്ള ദൈവിക ശിക്ഷ എന്താണ്? ദാറ്റ്സ് ദ റാത്ത് ഓഫ് ഗാഡ്. അത് ദൈവത്തിന്റെ കോപമാണ്. പാപി ദൈവ കോപത്തിന് വിധേയനാണ്. അപ്പോൾ ഒരു പാപിയുടെ യഥാർത്ഥ ചിത്രം, എക്സാക്ട് പിക്ചർ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുക. ഒരു പാപിയുടെ യഥാർത്ഥ ചിത്രം, അവൻ മരിച്ചവനാണ്. രണ്ട്, അവൻ അനുസരണം കെട്ടവനാണ്. മൂന്നാമത്, അവൻ അശുദ്ധനാക്കപ്പെട്ടവനാണ്, മലിനനാക്കപ്പെട്ടവൻ. അവന്റെ അകത്താണ് ആ മാലിന്യം പ്രധാനമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ആ മാലിന്യം ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് പ്രവർത്തിക്കുവാൻ അവനെ ഉപയോഗിക്കുന്നത് കൊണ്ട്, അവനെ പ്രേരിപ്പിക്കുക മാത്രമല്ല, മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ ആ വികാരത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റി മനുഷ്യനെ ആത്യന്തികമായി കുറ്റവാളിയാക്കി മാറ്റുകയാണ്. സോ ഹി ഈസ് ഡൂംഡ്. അവൻ കുറ്റവാളിയാണ്. ആ കുറ്റത്തിനുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ കോപം, കോപത്തിന്റെ മക്കൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, എങ്കിലും ഒരു വട്ടം കൂടെ ഇപ്പോഴൊന്ന് ആവർത്തിച്ചോട്ടെ. മക്കൾ, രണ്ട് മക്കൾ എന്നുള്ള പ്രയോഗം രണ്ടു വിധത്തിലുണ്ട്. ഒന്ന്,
ദ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ് അനുസരണക്കേടിന്റെ മക്കൾ, രണ്ട് ദ ചിൽഡ്രൻ ഓഫ് റാത്ത് ദൈവ കോപത്തിന്റെ മക്കൾ. അനുസരണക്കേട് നിമിത്തം ന്യായമായിട്ട് മനുഷ്യന്റെ മേൽ വരേണ്ടത് ദൈവത്തിന്റെ കോപമാണ്. ഇതാണ് പാപം മനുഷ്യനെതിരായി ചെയ്ത പ്രവൃത്തി. എന്നൊക്കെ അവനെ മരിച്ചവനാക്കി, അവനെ അനുസരണം കെട്ടവനാക്കി, അവനെ അശുദ്ധനാക്കി, മലിനപ്പെട്ടവനാക്കി, നാല് അവനെ ശിക്ഷായോഗ്യനാക്കി, ദൈവകോപത്തിന്റെ പാത്രമാക്കി അവനെ മാറ്റി, ദൈവകോപം പകർന്നു വയ്ക്കാനുള്ള പാത്രമാക്കി അവനെ മാറ്റി. അതാണ് ഈ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ അപ്പസ്തലനായ പൗലോസ് വ്യക്തമാക്കി പാപം നമുക്ക് എതിരെ ചെയ്ത നാല് ദോഷകരമായ, അപകടകരമായ, ഗുരുതരമായ നാല് പ്രവൃത്തികളാണ് അവിടെ കാണുന്നത്. രണ്ടാമത് ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ഇത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കും. രണ്ടാമത് നാലാം വാക്യം മുതൽ ഒൻപതാം വാക്യം വരെ, ഫെസലേഖനം രണ്ടിന്റെ നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഗാഡ്സ് വർക്ക് ഫോർ അസ്, നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, പാപം നമുക്കെതിരെ ചെയ്ത പ്രവൃത്തിയാണ് മൂന്നാം വാക്യം വരെ നമ്മൾ. എന്നാൽ നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ മരിച്ച, അനുസരണം കെട്ട, മലിനനാക്കപ്പെട്ട, ദൈവകോപത്തിന് പാത്രമായിട്ട്, ദൈവകോപത്തിന് വിധേയനായിത്തീർന്ന ഒരു പാപിക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികൾ, അതാണ് നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഈ വാക്യം, നാലാം വാക്യം തുടങ്ങുന്നത് കരുണാസമ്പന്നനായ ദൈവമോ എന്നുള്ളിടത്ത്, മലയാളത്തിൽ തുടങ്ങുന്നിടത്ത് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ബട്ട് ഗോഡ് എന്നാണ്, എന്നാൽ ദൈവം എന്ന പ്രയോഗം. എന്നാൽ ദൈവം അത് ഒത്തിരി പ്രസക്തമാണ്, അത് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ്. പാപം നമ്മളിൽ ഇത്രയ്ക്ക് ദോഷകരമായ കാര്യം ചെയ്തപ്പോൾ, പാപം ഇത്രയും നമ്മളെ അധപ്പതിപ്പിച്ചപ്പോൾ, നമ്മളെ ശിക്ഷായോഗ്യരാക്കി തീർത്തപ്പോൾ, ബട്ട് ഗോഡ്, ഒരു ദൈവദാർശനം എഴുതിയിരിക്കുന്നത് ആ ഈ രണ്ട് വാക്കുകൾക്ക് എത്ര കിൻഡൽ ഭാരമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. എന്നാൽ ദൈവം, എങ്കിലും ദൈവം എന്ന് ചിന്തിച്ചു നോക്കിയേ, പാപം ഇത്രയും ദോഷകരമായ കാര്യം നമ്മളിൽ ചെയ്തു, എന്നാൽ ദൈവം എന്താ ചെയ്തത്? ദൈവം ചെയ്ത നാല് പ്രവൃത്തികൾ, നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തതും ചെയ്യുന്നതുമായ നാല് പ്രവൃത്തികൾ ഈ നാലാം അധ്യായം നാലാം വാക്യം മുതൽ, രണ്ടിന്റെ നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ പ്രയോഗമാണ്, നമ്മൾ ആ ആശയത്തിലാണ് ചിന്തിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത, പാപം നമുക്കെതിരെ ചെയ്ത പ്രവൃത്തികളാണ് മൂന്നാം വാക്യം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നാല് പ്രവൃത്തികളാണ് ഇവിടെ നമ്മൾ ഇനിയും ചിന്തിക്കുന്നത്. അത് ഞാൻ അധികം വിശദീകരിക്കില്ല, എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾക്ക് ഈ ഭാഗമൊക്കെ സുപരിചിതമായതുകൊണ്ട്, എന്നാൽ ഒത്തിരിയേറെ ആഴമേറിയ സത്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. കഴിയുന്നത്ര സംക്ഷിപ്തമായി, എന്നാൽ ലളിതമായി മനസ്സിലാകത്തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവം നമുക്ക് രക്ഷ നൽകി എന്നുള്ളതാണ് എന്റെ സമ്മാൻ സബ്സ്റ്റൻസ്, എന്റെ സംക്ഷിപ്ത രൂപം. ദൈവം നമ്മെ രക്ഷിച്ചു എന്നുള്ളതാണ്. ഇത്രയ്ക്ക് മലിനനാക്കപ്പെട്ട് മരിച്ചുപോയ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ മരിച്ചുപോയ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച്
യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ദൈവ കോപത്തിൽ, ഇനിയും ഇവന്റെ മേൽ, ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കോപം ചൊരിയുകയല്ലാതെ വേറെ വഴിയില്ല. അത്രമാത്രം ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യനായി തീർന്ന മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ, അതാണ് ഈ 4 മുതൽ 9 വരെയുള്ള 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 4 മുതൽ 9 വരെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഓർക്കുക, ദൈവം ഒരുക്കിയ രക്ഷയുടെ സമ്മറിയാണ്, അതിന്റെ സംക്ഷിപ്തമാണ് ഈ 4 മുതൽ 9 വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ ഭാഗത്തോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എഫേസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങൾ വേറെ. ഞാനത് ഓരോ വാചകങ്ങളിൽ ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടം ആ രക്ഷയെ വാഞ്ചിച്ചു എന്നുള്ളത്. The will of God desired the salvation. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ രക്ഷ ഡിസയർ ചെയ്തു, വാഞ്ചിച്ചു, ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിന്റെ ഹിതമാണ് നഷ്ടപ്പെട്ട പാപിയെ രക്ഷിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ ഇഷ്ടമാണ്, അവനെ തള്ളിക്കളയുകയല്ല. അവൻ നഷ്ടപ്പെട്ടു പോയി, അവൻ മരിച്ചുപോയി, അവൻ അനുസരണം കെട്ടവനാണ്, അവൻ അശുദ്ധനാണ്, അവൻ ദൈവകോപത്തിന് ശിക്ഷയ്ക്ക് ന്യായമായിട്ട് അർഹനാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്യാണ്? അവനെ കുറിച്ച് നല്ലത് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഇച്ഛ അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അവനെ തള്ളിക്കളയുകയില്ല. ഇത് ദൈവത്തിന്റെ ഹിതമാണ്. ദ വിൽ ഓഫ് ഗാഡ്, അതാണ് ആ വാക്ക് ഞാൻ പറഞ്ഞത്. ദ വിൽ ഓഫ് ഗാഡ് ഡിസയർഡ് സാൽവേഷൻ. മനുഷ്യന്റെ രക്ഷ ദൈവത്തിന്റെ ഹിതം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായത്. മനുഷ്യനെ ശിക്ഷിക്കുക എന്നുള്ളതാണ്, മനുഷ്യനെ നരകത്തിൽ വിടുക എന്നുള്ളതാണ്, മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം ആയത്. അത് 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. രണ്ടാമതായിട്ട്, ദ വിസ്ഡം ഓഫ് ഗാഡ് പ്ലാൻഡ് ഇറ്റ്. മനുഷ്യന്റെ രക്ഷ സാധിക്കാൻ വേണ്ടി രണ്ടാമത്തെ കാര്യം, ദൈവപക്ഷത്തുണ്ടായ രണ്ടാമത്തെ കാര്യം, ദ വിസ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ജ്ഞാനം ആ രക്ഷ എങ്ങനെ സാധിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യും. അതിന് പദ്ധതിയുണ്ട്. മനുഷ്യനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇച്ഛിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ഹിതം അതിലുണ്ടാകുക മാത്രം, ദൈവത്തിന്റെ ഇഷ്ടം ഉണ്ടാകുക മാത്രം. പിന്നെ ദൈവം ഇഷ്ടപ്പെട്ട ആ കാര്യം, ദൈവം ഡിസയർ ചെയ്ത ആ കാര്യം, ദൈവം വാഞ്ചിച്ച ആ കാര്യം നിവർത്തിക്കാൻ വേണ്ടി ദൈവം തന്റെ ജ്ഞാനത്തിൽ, തന്റെ അപരിമേയമായ ജ്ഞാനത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യും. അതെങ്ങനെ ചെയ്യണം? അതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ, മനുഷ്യൻ പാപിയാകുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ, തന്റെ മുന്നറിവിൽ അവൻ പാപിയാകും എന്ന് ദൈവം കണ്ടപ്പോൾ, കണ്ട ദൈവം എന്ത് ചെയ്തു? അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിത്യതയിൽ തന്നെ, പൂർവകാല നിത്യതയിൽ തന്നെ പ്ലാൻ ചെയ്തു. മനുഷ്യൻ പാപിയായി കഴിഞ്ഞ് ധൃതി പിടിച്ച് അവനെ എങ്ങനെയും രക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തിയല്ല ബൈബിളിൽ പറയുന്ന ഡിവൈൻ സാൽവേഷൻ, ദൈവിക രക്ഷ. ദൈവം അത് പ്ലാൻ ചെയ്തു. എങ്ങനെ വേണം, ആരെ അയക്കണം, അത് ആ അയക്കുന്ന വ്യക്തിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ഇത് മുഴുവൻ ദൈവം പ്ലാൻ ചെയ്തു. പൂർവകാല നിത്യതയിൽ അതെല്ലാം പ്ലാൻ ചെയ്തു. ആരൊക്കെ രക്ഷയിലേക്ക് വരുന്നു, ആരൊക്കെ ശിക്ഷിക്കപ്പെടുന്നു, ഇതെല്ലാം ദൈവം ഇങ്ങനെ കണ്ടു. ദൈവപുത്രനെ,
രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി. അതാണ് ഗാഡ്സ് വിസ്ഡം പ്ലാൻ ദ സാൽവേഷൻ. ദൈവത്തിന്റെ ജ്ഞാനം ഈ രക്ഷ പ്ലാൻ ചെയ്തു, അതിന്റെ പദ്ധതികൾ മുഴുവനും തയ്യാറാക്കി. മൂന്നാമതായിട്ട് ഇവിടെ രക്ഷയോട് ബന്ധപ്പെട്ട് നമ്മൾ കാണും, ദ ലവ് ഓഫ് ഗാഡ് കമ്പൽഡ് ഫോർ ഇറ്റ്. എന്താ, ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തെ നിർബന്ധിച്ചു. അതാണിപ്പോ നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ നാലാം മഹാസ്നേഹം. ദൈവത്തിന്റെ മഹാസ്നേഹം അത് നമുക്ക് ഇവിടെ നമ്മുടെ പഠന ഭാഗമായതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ പറയും, ദൈവത്തിന്റെ ഉള്ളിലെ തിളച്ചു മറിയുന്ന മനുഷ്യനോടുള്ള സ്നേഹം എന്ത് ചെയ്തു, അവനെ രക്ഷിക്കുവാൻ ദൈവത്തെ നിർബന്ധിച്ചു. കമ്പൽ ഹിം, ദൈവത്തെ നിർബന്ധിച്ചു. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ നിർബന്ധിക്കൂ രക്ഷിക്കുവാൻ നിർബന്ധിച്ചു. നാലാമത്തെ കാര്യം, ദ പവർ ഓഫ് ഗാഡ് അക്കംപ്ലീഷ് ദ സാൽവേഷൻ. ദൈവത്തിന്റെ ശക്തി ഈ രക്ഷ പൂർത്തീകരിച്ചു. ദൈവത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ശക്തി ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ശക്തിയാ, ദൈവത്തിന്റെ ബലഹീനതയല്ല. ആരോരുമില്ലാതെ നട്ടുച്ച വെയിലത്ത് അർദ്ധനഗ്നനാക്കപ്പെട്ട് ഒരു അനാഥപ്രേതം പോലെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു കിടക്കുന്നത് ദൈവത്തിന്റെ ബലഹീനതയല്ല, അവിടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത്. ആ ദൈവശക്തി എന്ത് ചെയ്തു, മനുഷ്യന്റെ രക്ഷ അക്കംപ്ലീഷ് ചെയ്തു, മനുഷ്യന്റെ രക്ഷ പൂർത്തീകരിച്ചു. ഇതാണ് രക്ഷയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട വിശേഷ എഫേസ്യ ലേഖന അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ചിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ഇത്. ഈ ദൈവസ്നേഹം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തെ നിർബന്ധിക്കുക. ഇനി രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലേക്ക് നമ്മൾക്ക് വേഗം വരാം. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ആദ്യം പറയുന്ന കാര്യം, ദൈവം എന്ത് ചെയ്തു, നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആദ്യം. നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആദ്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹി ലവ്ഡ് അസ്, ഗാഡ് ലവ്ഡ് അസ്, ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന്റെ മഹാസ്നേഹം, ദ മാർവലസ് ലവ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ അവാച്യമായ ദൈവത്തിന്റെ മഹാസ്നേഹം. ആ മഹാസ്നേഹം നിമിത്തം നോക്കണം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ചു. ഞാന് ദൈവത്തെ സംബന്ധിച്ച് ദൈവം നമ്മെ സ്നേഹിക്കാനുണ്ടായ കാരണത്തെ കുറിച്ച്, ദൈവം ന്യായമായിട്ട് നമ്മളെ ദ്വേഷിക്കേണ്ടിയിരുന്നു അല്ലേ, ദൈവം ന്യായമായിട്ട് നമ്മളെ വെറുക്കണം, ദൈവം ന്യായമായിട്ട് നമ്മളെ ശിക്ഷിക്കണം, കാരണം ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം വാസ്തവത്തിൽ എന്ത് ചെയ്യണം, പാപിയെ ശിക്ഷിക്കണം, പാപത്തെ ശിക്ഷിക്കണം, അപ്പോഴാണ് ദൈവം നീതിമാൻ എന്നുള്ള, ഗാഡ് ഈസ് ജസ്റ്റ് എന്നുള്ള ആ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്, ദൈവത്തിന്റെ ആ ലക്ഷണം പൂർണമായിട്ടും അംഗീകാര യോഗ്യമാകുന്നത് എപ്പോഴാണ്, മനുഷ്യന്റെ പാപത്തിന് ദൈവം അവനെ ശിക്ഷിക്കുമ്പോഴാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്തു, അവനെ ശിക്ഷിക്കാതെ എന്ത് ചെയ്യാണ്, അവനെ സ്നേഹിച്ചു. മനുഷ്യനിലെ യാതൊരു മെറിറ്റും നോക്കിയല്ല, കാരണം
അവനിൽ യാതൊരു മെറിച്ചുമില്ല. സ്നേഹിക്കപ്പെടാൻ യാതൊരു യോഗ്യതയും അവനിലുണ്ടായിരുന്നില്ല. സ്നേഹിക്കപ്പെടാനുള്ള ഒരു യോഗ്യതയും അവനില്ല. മറിച്ച് ശിക്ഷിക്കപ്പെടാനുള്ള എല്ലാ അർഹതയും മനുഷ്യനുണ്ടായി. ശിക്ഷിക്കപ്പെടാൻ സമ്പൂർണമായും യോഗ്യനായ ആ മനുഷ്യനെ ശിക്ഷിക്കാതെ ദൈവം അവനെ സ്നേഹിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സന്ദേശമാണ്. ഇത് ബൈബിളിന്റെ സന്ദേശമാണ്. ഇത് ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ലോകത്തിൽ ഒരു മതവിഭാഗത്തിനും ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സന്ദേശം നൽകാനില്ല. ഇങ്ങനെ ഒരു വസ്തുത ലോകത്തിൽ ഒരു മതത്തിലും ഇല്ല. അതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. എന്താ എല്ലാ മതങ്ങളും പറയുന്നത്? മനുഷ്യന്റെ കർമ്മങ്ങൾക്കനുസരിച്ച്, മനുഷ്യന്റെ അവസ്ഥയ്ക്കനുസരിച്ച് അവൻ ശിക്ഷിക്കപ്പെടണം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു വച്ചിരിക്കുക, അവനെ ശിക്ഷിക്കാൻ പോകുക, അവനെ ശിക്ഷിക്കാൻ പോകുക. എന്നാണ് സകല മതങ്ങളും പറയുന്നത്. എന്നാൽ ബൈബിൾ മാത്രം, ഒൺലി ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വചനം മാത്രം പറയുകയാണ്, ഞാൻ പാപിയെ ശിക്ഷിക്കുന്നില്ല, ഞാൻ പാപിയെ സ്നേഹിക്കുന്നു, ഞാൻ പാപിയെ രക്ഷിക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ആദ്യത്തെ ദൈവപ്രവൃത്തി. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആദ്യത്തെ പ്രവൃത്തി ഇതാ. എന്താ? ദൈവം നമ്മെ സ്നേഹിച്ചു. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് വളരെ ചുരുക്കം ചില കാര്യം ഒന്ന് ഓർമ്മ. ദൈവത്തിന്റെ ലക്ഷണം, ബൈ നേച്ചർ ദൈവമാരാണ്. ദൈവത്തിന്റെ പ്രകൃതി വെച്ച് നമ്മുടെ പ്രകൃതിയും നമ്മൾ കണ്ടു അല്ലേ. ആദ്യത്തെ മൂന്ന് വാക്യം, നമ്മുടെ പ്രകൃതി വെച്ച് നമ്മൾ ആരാണ്? പാപിയാണ്. ആ പാപി ആയതുകൊണ്ട്, നമ്മുടെ ആ പ്രകൃതി പാപി എന്നുള്ള പ്രകൃതി ഉള്ളത് കൊണ്ട്, പ്രകൃതിയാ നമ്മൾ പാപികളായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. പാപം ചെയ്ത് പാപിയാകുകയല്ല, പ്രകൃതിയാ പാപം പാപി ആയതുകൊണ്ട് എന്ത് ചെയ്യാം? പാപം ചെയ്തു പോവുകയാണ്. ഇതുപോലെ തന്നെ തിരിച്ചും ചിന്തിക്കും. ബൈ നേച്ചർ ഗാഡ് ഈസ് ലാഫ്. പ്രകൃതിയാ ദൈവമാരാണ്. ദൈവത്തിന്റെ നേച്ചർ വെച്ച് ദൈവമാരാണ്, ദൈവം സ്നേഹമാണ്. യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യം, ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ നേച്ചർ അതായതുകൊണ്ട്, ദൈവത്തിന്റെ പ്രകൃതി അതായതുകൊണ്ട് ദൈവത്തിന് സ്നേഹിക്കാനേ സാധിക്കും. നമ്മൾ ഇത് രണ്ടു വിധത്തിൽ കാണണം. ദൈവത്തിന്റെ നേച്ചറിനെ നമ്മൾ രണ്ടു വിധത്തിൽ കാണാൻ ആവശ്യം. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമായതുകൊണ്ട് ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബൈ നേച്ചർ ഗാഡ് ഈസ് ജസ്റ്റ്. ദൈവം നീതിമാനാണ്. നീതിമാനായതുകൊണ്ട് ദൈവം കോപിക്കും. ദൈവത്തിന്റെ കോപം ഉണ്ട്. അതാണ് മൂന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. മനുഷ്യൻ ആരാണ്? കോപപാത്രമാണ്. അഥവാ ദ ചിൽഡ്രൻ ഓഫ് റാത്ത്, കോപത്തിന്റെ മക്കളാണ്. കോപത്തിന്റെ മക്കളാണ്. പ്രകൃതിയാ കോപത്തിന്റെ മക്കളാണ്. മനുഷ്യൻ കോപത്തിന്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൽ എന്തുണ്ട്? ബിക്കോസ് ഓഫ് ഗാഡ് ഈസ് ജസ്റ്റ്, ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം എന്തിനും കോപിക്കും. പാപി ന്യായമായിട്ടും ദൈവ കോപത്തിന് വിധേയനാണ്. അത് പാപിയുടെ മേൽ വർഷിക്കേണ്ടതാണ്. ആ ദൈവത്തിന്റെ കോപം പാപിയുടെ മേൽ വർഷിക്കേണ്ടതാണ്. പിന്നീട് പറയേണ്ടതാണെങ്കിൽ ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് വന്നത് കൊണ്ട് പറയാം. ആ കോപം നീതിമാൻ എന്ന നിലയിൽ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ കോപം ദൈവം എങ്ങോട്ട് വിട്ടു? ആ ദൈവകോപം യേശുവിന്റെ മേൽ ദൈവം അയച്ചു. ദൈവത്തിന്റെ കോപത്തിന്റെ അവസാനത്തെ തുള്ളി വരെ, ദൈവകോപത്തിന്റെ മട്ടുവരെ
അത് മുഴുവനും നീതിമാനായ ദൈവം യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം അയച്ചു. എന്നിട്ട് നമ്മെ എന്ത് ചെയ്തു? തന്റെ മാറോട് ചേർത്ത് സ്നേഹിച്ചു. ഇതാണ് സുവിശേഷ സന്ദേശം. അപ്പൊ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ തൃപ്തിപ്പെട്ടു. എന്തൊക്കെ? ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ദൈവ കോപവും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹവും, ഇത് രണ്ടും ഒരേ സമയത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് പാപിയെ ദൈവം സ്നേഹിക്കുകയാണ്, പാപിയെ ദൈവം രക്ഷിക്കുകയാണ്. അതാണ് ഈ നാലാം വാക്യം. ബട്ട് ഗോഡ്, എന്നാൽ ദൈവം, എങ്കിലും ദൈവം തന്റെ മഹാസ്നേഹം നിമിത്തം നമ്മെ ദൈവം രക്ഷിക്കുന്ന മഹനീയമായ അതികമനീയമായ യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദൈവം സ്നേഹമായതുകൊണ്ട്, ദൈവത്തിന്റെ നേച്ചർ അതായതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. ഇനി നോക്കുക, ദൈവം പാപിയോട് ദൈവം ഏർപ്പെട്ടത് ഈ നേച്ചർ വെച്ചാണ്. ഏത് നേച്ചർ? ദൈവം സ്നേഹമാണ് എന്നുള്ള ദൈവത്തിന്റെ നേച്ചർ വെച്ചാണ്. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇത് കാണാം. പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനം, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് ലവ്, ദൈവ സ്നേഹത്തിന്റെ മാനിഫെസ്റ്റേഷൻ, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം. ആ വാക്കാണ് ശരി, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം. നോക്കുക ഒരു വാക്യം പെട്ടെന്ന്, റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. മാനിഫെസ്റ്റേഷൻ ഓഫ് ലവ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം. എങ്ങനെയാ ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചത്? ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചത് എങ്ങനെയാ? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. നാം നല്ലവരായിത്തീർന്നു കഴിഞ്ഞിട്ട് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. 5-ാം അധ്യായം അടിമാലി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോഴ്, അടിമാലി കൂട്ടായ്മയിലെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ, ഇവിടെ ഈ 5-ാം അധ്യായത്തിൽ മനുഷ്യന് 4 പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. 4 പേര്. ഒന്ന് 6-ാം വാക്യത്തിലുണ്ട്, ബലഹീനൻ. 2-ാമത്തെ പേരും 6-ാം വാക്യത്തിലുണ്ട്, അഭക്തൻ. 3-ാമത്തെ പേര് 8-ാം വാക്യത്തിലുണ്ട്, പാപി. നാം പാപികളായിരിക്കുമ്പോൾ. 4-ാമത്തെ പേര് 10-ാം വാക്യത്തിലുണ്ട്. എന്താ? നാം ശത്രുക്കളായിരിക്കുമ്പോൾ. മനുഷ്യൻ ആരാണ്? ബലഹീനനാണ്. മനുഷ്യൻ ആരാണ്? അഭക്തനാണ്. മനുഷ്യൻ ആരാണ്? പാപിയാണ്. മനുഷ്യൻ ആരാണ്? ദൈവത്തിന്റെ ശത്രുവാണ്. ഈ മനുഷ്യനെ ദൈവ ന്യായമായിട്ട് സ്നേഹിക്കണോ? സ്നേഹിക്കാൻ പാടില്ല. ന്യായമായിട്ട് മനുഷ്യൻ ഈ സ്നേഹത്തിന് അർഹനല്ല. എന്നാൽ നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സ്നേഹമാണെന്നും ദൈവം പാപിയെ സ്നേഹിക്കുന്നു എന്നും ദൈവം പ്രദർശിപ്പിച്ചത് എവിടെയാണ്? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുക. മിനി ബൈബിൾ എന്നറിയപ്പെടുന്ന യോഹന്നാൻ 3:16, ചെറിയ ബൈബിൾ, അത് ബൈബിൾ ഒറ്റ വാക്യത്തിൽ സംക്ഷേപിച്ച, അതാണ് യോഹന്നാൻ 3:16.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മലയാളത്തിൽ ലോകത്തെ സ്നേഹിച്ചു എന്ന്, പക്ഷെ ഇംഗ്ലീഷിലെ വാക്യം ഗോഡ് സോ ലവ് ദ വേൾഡ്, ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചു, അത്രയ്ക്ക് സ്നേഹിച്ചു, എത്രയ്ക്ക് ഒരു പാപവും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത തന്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി മരണത്തിന്, കൊലയ്ക്ക്, വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിച്ചു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആദ്യത്തേത് ഗാഡ് ലവ്ഡ് അസ്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രവൃത്തി. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഈ സ്നേഹത്തോട് ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന സമ്പന്നത, കരുണാസമ്പ, ദൈവം കരുണയിൽ സമ്പന്നനാണ്, ദൈവം കൃപയിൽ സമ്പന്നനാണ്. ദൈവത്തിന്റെ കൃപയുടെ സമ്പത്തും ദൈവത്തിന്റെ കരുണയുടെ സമ്പത്തുമാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നിദാനമായിത്തീരുന്നു. ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞ് ഞാൻ അടുത്ത ആശയത്തിലേക്ക് പോകട്ടെ. രണ്ടാമത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി, അഥവാ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തി നമുക്ക് അഞ്ചാം വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ജീവിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് അല്ലെ. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തി, ഒന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ള, രണ്ട് ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹി ക്വിക്കൻഡ് അസ്, ദൈവം നമ്മെ ഉയർത്ത് ജീവിപ്പിച്ചു. അതാണ് ശരിക്കുമുള്ള വാക്ക്, അവൻ നമ്മെ ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള വാക്കോട് വരുന്നുണ്ട്. മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. ഒന്നാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ചെയ്തു, നിങ്ങളെ ഉയർപ്പിച്ചു. അവിടെ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ അഞ്ചാം വാക്യത്തിൽ ജീവിപ്പിച്ചു. ഇത് രണ്ടും സത്യമാണ്. ദൈവം നമ്മെ ജീവിപ്പിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു, ഒന്ന്. രണ്ട്, ദൈവം നമ്മെ ജീവിപ്പിച്ചു. സ്തോത്രം. ഒരു പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തിയാണ്, ഒന്ന് സ്നേഹിച്ചു, രണ്ട് നമ്മളെ ജീവിപ്പിച്ചു. ആരെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന മനുഷ്യനെ ദൈവം ജീവിപ്പിച്ചു. മരിച്ച മനുഷ്യന് ആവശ്യം സാരോപദേശങ്ങളല്ല, ഇതൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. മരിച്ച മനുഷ്യന് ആവശ്യം കർമ്മപ്രവർത്തികളുടെ നീണ്ട ഉപദേശങ്ങളല്ല. ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, ചത്തു കിടക്കുന്നവൻ എങ്ങനെ അതൊക്കെ ചെയ്യുന്നു, ഈ നീണ്ട ലിസ്റ്റ് പറഞ്ഞ് മരിച്ചു കിടക്കുന്നവന് അത് ചെയ്യാൻ പറ്റുമോ? സാധിക്കത്തില്ല. നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, മല കയറണം, മല ഇറങ്ങണം, മരത്തെ കയറണം, വള്ളിക്ക് ചുറ്റും കിടന്ന് ഉരുളണം, തലയിൽ ഇന്നത് ചുമക്കണം. എങ്ങനെ മരിച്ചു കിടക്കുന്നവൻ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അവന്റെ ജഡം കൊണ്ട് ചെയ്യാം, പക്ഷേ മരിച്ച ആത്മാവ് അതിനാവശ്യം ജീവനാണ്. ആത്മാവിനെ ജീവിപ്പിക്കണം. മെഡിസിൻ കൊണ്ടത് സാധിക്കയില്ല, മരുന്ന് ഔഷധം കൊണ്ട് അത് സാധിക്കയില്ല, അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ്. ഇവിടെയാണ് രക്ഷയ്ക്ക് ദൈവപ്രവൃത്തിയുടെ അനിവാര്യത വരുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നെസസിറ്റി അനിവാര്യത വരുന്നത് ഇവിടെയാണ്. ദൈവം പ്രവർത്തിക്കാതെ മനുഷ്യന് രക്ഷിക്കപ്പെടാൻ സാധിക്കയില്ല. തൊട്ട് താഴെ വരുന്നുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണമല്ല, കാരണം അവന് പ്രവർത്തിക്കാൻ ശേഷിയില്ല, മരിച്ചു കിടക്കുക. അവന്റെ പ്രവൃത്തിയെ പ്രവൃത്തിയായി പരിഗണിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ദൈവജനാടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും മനസ്സിലാക്കുക, ദൈവം പ്രവർത്തിക്കാതെ
മനുഷ്യന്റെ രക്ഷ സാധിക്കില്ല. എന്താണ് ദൈവം പ്രവർത്തിച്ചത്? മനുഷ്യനെ ദൈവം ജീവിപ്പിച്ചു. നമ്മള് ഈ മരിച്ചവരെ ഉയർപ്പിക്കുക, ജീവിപ്പിക്കുക എന്നുള്ള കാര്യം സംബന്ധിച്ച് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് കർത്താവായ യേശു ക്രിസ്തു പലരെ ഉയർപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് പേരെ നേരിട്ട് കർത്താവ് ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. ഒന്ന്, ലൂക്കോസ് വിശേഷം 7:11-17 വായിക്കുന്നു. ലൂക്കോസ് 7:11-17 അത് ആരുടെയാന്ന് അറിയാം. ആരെ ഉയർപ്പിച്ചതാണ്? നൈന എന്ന പട്ടണത്തിലെ വിധവയുടെ മകൻ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എങ്ങനെയാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? സന്ദർഭം ഒന്നും ഞാൻ വിശദീകരിക്കുന്നു. എങ്ങനെയാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക. ബാല്യക്കാര എന്ന് പറയുന്നത് ഇംഗ്ലീഷ് യങ് മെൻ ആണ്. യുവാവേ എഴുന്നേറ്റ് വരിക. ആ ചെറുപ്പക്കാരനെ കർത്താവ് ഉറക്ക വിളിക്കുക. ഉറക്ക എന്നുള്ള പദം ശ്രദ്ധിക്കേണ്ടത്. ഉറക്ക വിളിച്ചു, ബാല്യക്കാരായി എഴുന്നേൽക്ക. അപ്പോഴവൻ ഉയർത്തെഴുന്നേൽ. രണ്ടാമത്തെ കാര്യം, ലൂക്കോസ് വിശേഷം 8:49-56 വാക്യം. 8:49-56 ലൂക്കോസ് വിശേഷം. അത് ആരുടെയാണ്? പിന്നെന്താ ഉയർത്തെഴുന്നേൽപ്പാണ്? യായിറോസിന്റെ മകളുടെ ഉയർത്തെഴുന്നേൽപ്പ്. യായിറോസിന്റെ മകളെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ഓർക്കുക, അവിടെയും ബാലയെ എഴുന്നേൽക്കാൻ, തലീത കൂമി എന്ന് കർത്താവ് ഉറക്ക വിളിച്ചു. യേശു ക്രിസ്തു അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവിപ്പിച്ചത് എങ്ങനെയാണ്? ബാലയെ എഴുന്നേൽക്കാൻ എന്ന് ഉറക്ക വിളിച്ചു അവിടെ എഴുന്നേറ്റു. മൂന്നാമത്തത്, യേശു ക്രിസ്തു നേരിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ലാസറിനെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:41-46 വാക്യങ്ങളിലാണ്. അത് നമുക്കറിയാം. ആ കല്ലറയ്ക്കൽ ചെന്നു, കല്ല് മാറ്റാൻ കർത്താവ് ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ കല്ലറയുടെ വാതുക്കൽ നിന്ന് യേശു ക്രിസ്തു ഉറക്കെ വിളിച്ചു, ലാസറയെ പുറത്തു വരിക. ലാസർ പുറത്തു. ഞാൻ മൂന്നും കൂടെ ചേർത്തൊന്ന് പറയട്ടെ, കൂട്ടി യോജിപ്പിച്ച് ലിങ്ക് ചെയ്തെന്ന് പറയാം. ഇവിടെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്താണ്? ക്രിസ്തുവിന്റെ വചനമാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. വചനത്തിന്റെ ശക്തിയാണ് അവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. യേശു ക്രിസ്തുവിന്റെ വാക്കിന്റെ ശക്തി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെട്ടത്. എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്. ദൈവത്തിന്റെ വചനത്തിന് ജീവനും ദൈവത്തിന്റെ വചനത്തിന് ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. മരിച്ച ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യേശു ക്രിസ്തുവിന്റെ വചനം, ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വചനം. അതാണ് നമ്മള് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5 നമ്മൾ വായിക്കുന്നുണ്ട്. കല്ലറകളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കല്ലറകളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കും. യേശു ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം കേൾക്കും. ആര്? കല്ലറകളിൽ ഉറങ്ങുന്നവർ. ഇത് ഫിസിക്കൽ ഡെത്താണ്, ശാരീരിക മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനമാണ്. ഈ നൈൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനാകട്ടെ, യായിറോസിന്റെ മകളാകട്ടെ, ലാസറാകട്ടെ, ഇനി ഭാവിയിൽ കല്ലറകളുള്ളവരുടെ പുനരുദ്ധാനമാകട്ടെ, ഇതെല്ലാം നടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം, അതാണ് അവരെ ജീവിപ്പിക്കാൻ പോകുന്നത്. ജീവിപ്പിച്ചതും
ജീവിപ്പിക്കുവാൻ പോകുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം ഈ ജീവിപ്പിക്കലിനോട് ബന്ധപ്പെട്ട് ഇതിപ്പോ യേശു ക്രിസ്തു ചെയ്ത കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് കരുണാസമ്പന്നനായ ദൈവം നമ്മെ ദൈവം ജീവിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ വചനമല്ല ഇവിടെ പ്രവർത്തിച്ചത്. നോക്കിയേ ഇവിടെ പ്രവർത്തിച്ച എങ്ങനെയാണ്, നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, ക്രിസ്തു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, ക്രിസ്തുവിന്റെ വാക്കുകൾ ക്രിസ്തുവിന്റെ വചനം കൊണ്ട് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയല്ല. പിന്നെ ദൈവം നമ്മെ ക്രിസ്തുവിനോട് കൂടെ, നോക്കണം അവിടെ കൃത്യമാണ് ആ വാക്ക്, നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. Quickened us with Jesus Christ. യേശു ക്രിസ്തുവിനോടുകൂടെ, with Christ, ക്രിസ്തുവിനോടുകൂടെ, not by Christ, ക്രിസ്തുവിനാലല്ല, ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. നോക്കണം ആ വാക്കുകളുടെയൊക്കെ പ്രസക്തി എത്രമാത്രമാണ്. കാൽവരിയിലെ കൊലമരത്തിൽ ക്രിസ്തുവിനെ കൊല്ലാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തിന് കൈവിട്ടു, ദൈവം തന്റെ പുത്രനെ കൊന്നു, മരണത്തിന് സിദ്ധിച്ചു, തകർത്തു, മരണത്തിന് ഏൽപ്പിച്ചു. ആ മരണത്തിന് ഏൽപ്പിച്ച യേശു ക്രിസ്തുവിനെ ദൈവം അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ നിന്ന് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനെ ഉയർപ്പിച്ചപ്പോൾ, സ്തോത്രം, ക്രിസ്തു നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയല്ല, ക്രിസ്തു എന്ന് ഉയർത്തെഴുന്നേറ്റോ അന്ന് നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അസാധ്യമായ ദൈവത്തിന്റെ പ്രവൃത്തി, മനുഷ്യന്റെ രക്ഷ അസാധ്യതയുടെ സാധ്യതയാണ്. അതെങ്ങനെയാണ് ദൈവം സാധിച്ചത്? എങ്ങനെയാണ് ദൈവം സാധിച്ചത്? മനുഷ്യൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിക്കാൻ അനുവദിച്ചിട്ട്, സ്തോത്രം, ക്രിസ്തുവിനോട് കൂടെ അവനെ മരിക്കുവാൻ അനുവദിച്ചിട്ട്, അഥവാ ക്രിസ്തുവിൽ അവനെ ആക്കിയിട്ട്, ക്രിസ്തുവിനോട് കൂടെ അവനെ മരിക്കാൻ അനുവദിച്ചിട്ട്, സ്തോത്രം, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. ഇതാണ് രക്ഷ എന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അത്യഗാധമായ സത്യം. ഈ പ്രവൃത്തിയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. അസാധാരണമായ ദൈവസ്നേഹ, അസാധാരണമായ ദൈവപ്രവൃത്തിയാണ് രണ്ടാമത്തേത്. എന്താ? നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്രയും അവിടെ പറഞ്ഞ് നിർത്തുക. മൂന്നാമതായി ദൈവം ചെയ്ത പ്രവൃത്തി, നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി, രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് ഞാൻ പെട്ടെന്ന്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി രണ്ട് കാര്യങ്ങളാണ്, അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അപ്പുറത്തേക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കും. ആറാം വാക്യം നോക്കുക. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു, എന്ത് ചെയ്തു? സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. God exalted us. ദൈവം നമ്മെ മഹത്വീകരിച്ചു, ദൈവം നമ്മെ ഉന്നതവൽക്കരിച്ചു, ദൈവം നമ്മെ സ്വർഗത്തിലിരുത്തി. സ്തോത്രം, സ്വർഗത്തിലിരുത്തി. ഇവിടെ അവനോട് കൂടെ എന്നുള്ള പ്രയോഗം, അവനോടുകൂടെ മരിച്ചു എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല, ഞാൻ എന്നാൽ അതുകൂടെ ചേർക്കാം. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു,
ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഇരുത്തി. ദൈവത്തിന്റെ പ്രവൃത്തിയല്ല ഇത്, യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിയല്ല, പിതാവായ ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. നമുക്ക് വേണ്ടി പിതാവായ ദൈവം ചെയ്ത പ്രവൃത്തി നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തി. എവിടെ? സ്വർഗത്തിൽ ഇരുത്തി. ഞാൻ ഇതിനെ തത്തുല്യമായ ഒരു ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കിയാൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യത്തിൽ യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചു. ഉയർപ്പിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു ലാസർ പാർത്ത ബേഥാനിയിലേക്ക് ചെന്നു. പെസഹായിക്ക് 6 ദിവസം മുമ്പേ കർത്താവ് അവിടെ ലാസറിന്റെ വീട്ടിൽ ചെന്നു. 2-ാം വാക്യം നോക്കി, അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കിയിരുന്നു. മാർത്ത ശുശ്രൂഷയിൽ ലാസറോ അവനോടുകൂടെ പന്തിയിൽ. ലാസർ എന്ത്? കഴിഞ്ഞ ദിവസം കല്ലറയിൽ അഴുകി നാറിയ ശവമായി കിടന്നവൻ, നാറ്റം വെച്ച് തുടങ്ങിയെന്ന വായിക്കും, അഴുകി നാറിക്കിടന്നവൻ ഇപ്പൊ എവിടെ? യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് അഴുകി നാറിയ നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ച്, യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ? സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. സ്വർഗത്തിൽ ഇരുത്തും എന്നല്ല, ഇപ്പോൾ നാം സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ആത്മീകമായി സ്പിരിച്വലി നമ്മൾ ഇപ്പോൾ സ്വർഗത്തിൽ. വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്, സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി. 3-ാമത്തെ പ്രവൃത്തി. 4-ാമത്തത് എന്താ? ഗാഡ് കീപ്സ് അസ്, നമ്മെ ദൈവം സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, പ്രിസേർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു, ദൈവം നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് 7-9 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള തന്റെ ഭാവി പദ്ധതി? ദൈവത്തിന് ഒരു വലിയ പരിപാടി. എന്താ പരിപാടി? അത് 6-ാം വാക്യത്തിലാണ്. മലയാളം ബൈബിളിൽ വരുന്നതാണ് വാക്യങ്ങള്. ഇതിന്റെ ഘടനയിൽ മാറ്റം വരും, 5-ാണോ 6-ാണോ അതിൽ മാറ്റം വരും. നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണുകയാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം എന്താണെന്നറിയാം? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനം, നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ദൈവം സ്വരൂപിച്ചു വച്ചിരിക്കുന്നത്, ഓരോന്ന് ദൈവം ഇങ്ങനെ നമ്മളെ കാണും. ഓരോ യുഗം കഴിയുന്തോറും ദൈവത്തിന്റെ കൃപയുടെ ഓരോ കലവറ ഓരോന്നോരോന്നായി ദൈവം തുറന്നുകൊണ്ടേയിരിക്കും. ആ കലവറയെ നമ്മൾ കണ്ട് അതിന്റെ ആസ്വാദ്യത ചോർന്നു തീരും എന്ന് വരുമ്പോൾ അടുത്ത കൃപയുടെ അറ ദൈവം തുറക്കുകയാണ്. ഒരിക്കലും വിരസത ഉണ്ടാവില്ല സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. ദൈവകൃപ എന്നും പുതിയതായിരിക്കും. തന്റെ കൃപയുടെ അത്യന്ത ധനം, കരുണാസമ്പന്നനായ ദൈവം കൃപയുടെ അത്യന്ത ധനം നമ്മൾക്കു കരുതി വച്ചിരിക്കുന്നത് ദൈവം സമ്പൂർണമായി വെളിപ്പെടുത്തും. അതുവരെ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം നമ്മളെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദൈവം നമ്മെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ രക്ഷ ദൈവം നമ്മൾക്ക് തന്നത് അവിടെ ചില ആശയങ്ങൾ കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. കൃപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് റിവാർഡല്ല, ഗിഫ്റ്റ് ആണ്. Grace is not a reward. കൃപ എന്ന് പറയുന്നത് ഒരു പ്രതിഫലമല്ല, ഒരു പ്രവൃത്തിക്ക് ലഭിക്കുന്ന പ്രതിഫലമല്ല. Grace is a gift. കൃപ അത് ദാനമാണ്, സൗജന്യമാണ്.
ദാനമായി ദൈവം നമ്മെ രക്ഷിച്ചു. നമ്മളും കാരണമല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. സ്തോത്രം. നമ്മുടെ സൽപ്രവൃത്തികളാലോ നമ്മുടെ ദുഷ്പ്രവൃത്തികളാലോ നമ്മൾക്ക് നീതീകരിക്കപ്പെടാനോ നമ്മുടെ 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 ദുഷ്പ്രവൃത്തികളാൽ നമ്മുടെ രക്ഷ നമുക്ക് അസാധുവാക്കുവാനോ സാധ്യമല്ല. കാര്യം അത് പ്രവൃത്തികൾ കാരണമല്ല, പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിന്റെ കൃപയ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുക. ദൈവത്തിന്റെ രക്ഷ ഇവിടെ കൃത്യമാണ് 9-ാം വാക്യം. ദൈവത്തിന്റെ രക്ഷ, ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, അത് ഒരു ഫിനിഷ്ഡ് വർക്ക്. സാൽവേഷൻ ഈസ് ഗോഡ്സ് ഫിനിഷ്ഡ് വർക്ക്. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിവൃത്തിയാക്കപ്പെട്ട പ്രവൃത്തിയാ. ഇനി അതിൽ യാതൊരുവിധ പ്രവൃത്തിയും ആവശ്യമില്ല. ആരുടെയും ഒരു ചെറുവിരലിന്റെ പ്രവൃത്തി പോലും ആവശ്യമില്ല. ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അല്ല, ദൈവത്തിന്റെ കൃപയുടെ അടിസ്ഥാനത്തിൽ. കൃപയാലാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടു. ഇവിടെ ഈ കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ ഈ രക്ഷ ദൈവം പൂർത്തീകരിച്ച് നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ ദൈവം കാണിക്കാനായി ദൈവം പ്ലാൻ ചെയ്ത് നമ്മളെ ഇപ്പൊ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മളെ ഇപ്പോൾ പരിപാലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സമ്പൂർണമായി രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക. നമ്മൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ നമ്മുടെ രക്ഷയുടെ ഗ്യാരണ്ടി നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുക. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭാവിയിൽ നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കും. രക്ഷയുടെ പൂർത്തീകരണം ദൈവബന്ധിതമാണ്, ദൈവമാണ് അത് നിവർത്തിക്കുന്നത് എന്ന് ഓർക്കണം. ഞാൻ ഒരു വസ്തുതയോടെ പറയട്ടെ, രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമാണ്. പ്രവൃത്തി കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. പ്രവൃത്തിയാലാണ് രക്ഷ. സാൽവേഷൻ ഈസ് ബൈ വർക്സ്. പ്രവൃത്തിയാലാണ് രക്ഷ, സംശയമില്ല. പക്ഷേ ആ പ്രവൃത്തി മുഴുവനും ത്രിയേക ദൈവം തികച്ചിരിക്കുകയാണ്. ഇനിയും ആ പ്രവൃത്തിയില് എന്തെങ്കിലും ഒരു ചെറിയ വിരലിന്റെ സഹായം നമ്മുടേത് ആവശ്യമില്ല. പൂർത്തീകരിക്കപ്പെട്ട രക്ഷ, അതിൽ മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിക്കും സ്ഥാനമില്ല. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ. ഒന്ന്, പാപം നമുക്കെതിരെ ചെയ്ത പ്രവൃത്തി. 2, ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ. പൂർത്തീകരിക്കപ്പെട്ട, നിവർത്തീകരിക്കപ്പെട്ട ഒരു രക്ഷയുടെ ഭാഗമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളും 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യങ്ങളും ഒക്കെ വായിക്കും. അവിടെ വ്യക്തമാണ്, ഭൂമിയിൽ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് 17:4 രേഖപ്പെട്ടു. ഞാൻ തികച്ചു, ഈ രക്ഷ ഞാൻ തികച്ചു. ഇനി ഞാൻ അങ്ങോട്ട് വന്നാ മതി. ഇനിയും ഇവിടെ നിന്ന് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട. കർത്താവായ യേശുവിന്റെ പ്രാർത്ഥന. 24-ാം വാക്യത്തിൽ പറഞ്ഞു, ഇനി അവരെ എന്റെ കൂടെ ഇരുത്തിയാ മാത്രമേ, ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. ആത്മീയമായിട്ട് ഇപ്പൊ എന്റെ കൂടെ ആണ് അവര്, നാലാക്ഷരീയമായിട്ട് അവരെ എന്റെ കൂടെ ഇരുത്തണം. 19-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, സകലവും നിവൃത്തിയായി, രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വലിയ കാര്യമാണ് സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത അത്ഭുതാവഹമായ വസ്തുതകൾ. ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാൻ
ഈ രക്ഷയിലേക്ക് വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ അവസ്ഥ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. കൃപയാലല്ലോ വിശ്വാസം, പ്രവൃത്തികൾ കാരണമല്ല, അത് നിങ്ങൾ കാരണമല്ല. ഒറ്റ കാര്യം, വിശ്വസിച്ചാൽ ഈ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ ഒരു വ്യക്തിയുടെ സ്വന്തമാകുകയാണ്. ആ വ്യക്തി രക്ഷിക്കപ്പെടുകയാണ്. ആ വ്യക്തി സ്തോത്രം യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെടുക, ആ വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ആ വ്യക്തി ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെടുകയാണ്. ആ വ്യക്തി ഭാവിയിൽ ക്രിസ്തുവിനോടൊപ്പം ദൈവകൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഭാവി, നമ്മുടെ ഭൂതം മരിച്ചവർ, നമ്മുടെ വർത്തമാനം ജീവിച്ചെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നവർ, നമ്മുടെ ഭാവി വരും കാലങ്ങളിൽ ദൈവകൃപയുടെ അത്യന്ത ധനം നമ്മൾ കാണും. നമ്മൾ സുരക്ഷിതരാണ് ദൈവകരങ്ങളിൽ, നമ്മൾ സുരക്ഷിതരാണ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിനെ നമ്മൾക്ക് മഹത്വപ്പെടുത്താം. ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.